പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേരാൻ അവസരങ്ങൾ നൽകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഹെബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 7-8 തിരുലഖിതങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 6-7-8 തിരുലഖിതങ്ങൾ, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഇനി അടുത്ത ഉറക്ക വായിച്ചേ, ഉറക്ക വായിക്ക്. ഞെരിഞ്ഞിലുകളും പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, അതിന്മേൽ ശാപം ആസന്നവുമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ആ വചനം ഞാൻ പറയാം, നിങ്ങൾ നേരിട്ട് പറയണം. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിനായി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഈ വചനം പറയണത്? ഈ വചനം പറയണത് ഇങ്ങനെയാണ്, ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് കർത്താവായ യേശുവിൻ്റെ വചനം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അനുദപിച്ച് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നല്ല ജീവിതത്തിൻ്റെ നല്ല സ്വഭാവങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിനായി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ധ്യാനം കേട്ട്, വചനം കേട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ദൈവം നൽകും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഒരു ദിവസം അച്ഛൻ ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഇതാ ഈ മുൻവശത്ത് ഇരിക്കുന്നത് മാതിരി ഒരു നല്ല ചേട്ടൻ മുൻവശത്ത് ഇരിക്കുകയാണ്. ഞാൻ ആ ചേട്ടനെ സൂക്ഷിച്ച് നോക്കി, നല്ല സന്തോഷമുള്ള ചേട്ടനാ. അപ്പോൾ ഞാൻ പിന്നെ അധികം ശ്രദ്ധിക്കാൻ പോയില്ല, ഞാൻ വചന ശുശ്രൂഷ ചെയ്ത് വചന ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ദിവസം രാത്രിക്ക് ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് അവിടുത്തെ ശുശ്രൂഷ. ആ ശുശ്രൂഷ കഴിഞ്ഞ് രാത്രിക്ക് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ എളിയ എൻ്റെ വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്, അച്ഛൻ ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിന് വന്നാൽ ആ സ്ഥലത്തെ വികാരിയച്ഛനാണ് എനിക്ക് ഭക്ഷണം തരേണ്ടത്, ആ വികാരിയച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ വരികയില്ല. അപ്പോൾ വികാരച്ഛൻ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛൻ എന്തുകൊണ്ടും ഇന്ന് അവിടെ ഭക്ഷണത്തിന് പോകണം, ഞാൻ സമ്മതിച്ചിട്ടുള്ളതാ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞാനും വികാരച്ഛൻ എല്ലാവരും കൂടെ കൂടി ടീമൊക്കെ അങ്ങോട്ട് ഭക്ഷണത്തിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞാൽ കുറേ നേരം നന്ദി പറഞ്ഞ് താങ്ക്സ് ഗിവിങ് പ്രയറുണ്ട്, ആ താങ്ക്സ് ഗിവിങ് പ്രയർ കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്തു. താങ്ക്സ് ഗിവിങ് പ്രയറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന 9:30 ആയി. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ വണ്ടിയുമായി പുറത്ത് നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ വിലയുള്ളൊരു വണ്ടി. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും ഈ വണ്ടിയുടെ വില എന്താന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇതിന് അത്ര 46 ലക്ഷം 40 ലക്ഷം അന്നത്തെ വില.
ഞാൻ അന്ന് വരെ അത്രയും വിലയുള്ള ഒരു ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നു ദൈവമേ ഈ ചേട്ടൻ്റെ സ്ഥിതി ഇങ്ങനത്തെ വണ്ടിയൊക്കെയാണ് നമ്മൾ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ വിലയുള്ള വേറെ കുറേ കാറുകൾ അവിടെ കിടക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ആ കാറൊക്കെ ആരുടെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറാണ്. അത് ഒരു കാറ് പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം, സൺഡേ ബെസ്റ്റ്. അത് 60 ലക്ഷം 80 ലക്ഷത്തിൻ്റെയാണ്. അത് സൺഡേ മാത്രം. ഇത് വചനപ്രഘോഷകരെ കൊണ്ടുവരാനുള്ള കാറ്, പള്ളിയിൽ വികാരിച്ചനെ കൊണ്ടുവരാനോ കർത്താവിൻ്റെ ആളുകളെ കൊണ്ടുവരാനോ കൊണ്ടുപോകാനും മാത്രം ഒരു വണ്ടി. അത് 40 ലക്ഷം 50 ലക്ഷത്തിൻ്റെ ഉള്ളൂ. ഞാൻ നോക്കും വേറെ കാറുകൾ കിടക്കും, അതൊക്കെ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെൻ്റെ സെർവൻസിന് ഞാൻ കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. സെർവൻസിന് കാറ് കൊടുത്തിരിക്കണം ചേട്ടൻ, അത് 16 ലക്ഷത്തിൻ്റെ 8 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെ അതൊക്കെ തന്നെ ടോപ്പാണ്. അതോടുകൂടി ഞാൻ പറഞ്ഞു, ചേട്ടാ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വരുമാനത്തിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്ന്? വല്ല കള്ളക്കടത്തോ വല്ലതും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം, ചോറ് കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തുറന്ന് പറയണം, ചേട്ടൻ സാധാരണ ചേട്ടനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ഒരുപാട് വരുമാനമുള്ള ചേട്ടനാണ്, അതുകൊണ്ട് ഇത് ശരിക്കുള്ള വരുമാനമാണോ അല്ലെങ്കിൽ വല്ല വെട്ടിപ്പോ തട്ടിപ്പോ കള്ളക്കടത്തൊക്കെ ഉള്ള ചേട്ടനാണോ, വല്ല കപ്പലയിലൊക്കെ സാധനം നമുക്കറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തുറന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കഥ അച്ഛൻ അറിയാൻ പാടില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അൺസ്കിൽഡ് ലേബററായിട്ട് ഈ ഗൾഫ് രാജ്യത്തേക്ക് വന്നതാണ്. അൺസ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ വെറുതെ പറമ്പിൽ കളയ്ക്കാം, കക്കൂസ് കഴുകാം, പാത്രം കഴുകാം, അത്രക്കറിയാം, വേറെ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായെങ്കിൽ 10ാം ക്ലാസ് തോറ്റ ഒരു മനുഷ്യൻ, ഇത്രേ ഉള്ളൂ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തതുകൊണ്ട് പറമ്പ് കളയ്ക്കാനോ ഒട്ടകത്തെ മേയ്ക്കാനോ ഒക്കെ ആയിട്ട് പോയൊരു ചേട്ടനാണ്. ആ ചേട്ടൻ പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ വരുമ്പം എൻ്റെ സ്ഥിതി അതായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കൊടും ചൂടത്തോടെ ഒട്ടകത്തെ മേയിച്ച് നടക്കാൻ പറ്റുന്നൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല മരുഭൂമിയിലെ ചൂടിൽ. അതുകൊണ്ട് ആ എൻ്റെ സ്പോൺസർ അറബി നല്ലൊരു സ്നേഹമുള്ള ഹൃദയമുള്ള നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ഒരു ഷോപ്പിൽ, ഒരു പെട്ടിക്കട പോലെ ഒരു ചെറിയ ഒരു ഷോപ്പ് അത് ഇരുന്നോളം പറഞ്ഞു. ആ പെട്ടിക്കടയിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ ഒരു ധ്യാനം, ഒരു കൺവെൻഷനുമായിട്ട് നാട്ടിൽ നിന്നൊരു അച്ഛൻ വന്നു. കേരളത്തിൽ നിന്ന് വന്ന അച്ഛൻ പറഞ്ഞ തീപ്പൊരികളാണ്, അത് വെറുതെ ഒന്ന് പോരിയല്ല, പക്ഷേ തീപ്പൊരികളാണ്. ആ അച്ഛൻ വന്നിട്ട് അവിടെ അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുകവലിച്ചില്ലെന്ന് വിചാരിച്ചു നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പുകവലിച്ചില്ലെങ്കിലും നിങ്ങൾ വഴി വേറെ ആരെങ്കിലും പുകവലിക്കാൻ ഇടവന്നാൽ നിങ്ങൾ തീ നരകത്തിൽ കടക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ ഈ ചേട്ടനെ തങ്കിടിച്ച്, കാരണം ഈ ചേട്ടൻ്റെ പെട്ടിക്കടയിൽ മുഴുവനും പുകവലി ഉൽപ്പന്നങ്ങളാണ്. പുകയില, ഇങ്ങനെ പുകവലിക്കുന്ന സാധനവും, ഹാൻസ്, പാൻപരാഗ്, മനുഷ്യന്മാർക്കെതിരെ വീര്യമുള്ള സാധനം കൊടുത്താലേ അത് അവർക്ക് താല്പര്യമുള്ളൂ. എന്നും പാല് കൊടുത്തോണ്ട് നാരം പഠിക്കും. അപ്പം അതുകൊണ്ട് ആ ചേട്ടൻ പറയാണ്, നമ്മൾ പഴവും പാലും കൊടുത്ത് ആരും വരില്ല, ഈ ഇങ്ങനെ വീര്യമുള്ള ഇങ്ങനെ ചില സാധനമൊക്കെ ഉള്ളത് കൂട്ടി കൊടുത്താണ്ടല്ലോ ഇഷ്ടം പോലെ, ഒരു അരിഷ്ടം കുടിക്കുക ഇഷ്ടം പോലെ വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ കൊടുത്ത് കാശുണ്ടാക്കുന്ന ചേട്ടനായിരുന്നു. പ്രിയപ്പെട്ട, അപ്പോഴാണ് അച്ഛൻ പറയണത്, നിങ്ങളിപ്പോൾ ചെറിയത് വീര്യമുള്ള സാധനം കൊടുത്ത് നിങ്ങൾ കാശുണ്ടാക്കിയാൽ അത് നിങ്ങളുടെ ആത്മാവിനെ വിറ്റ് കിട്ടുന്ന കാശാണെന്ന് അങ്ങോട്ട് പ്രസംഗിച്ച്. നിങ്ങളുടെ ആത്മാവിനെ തീ നരകത്തിന് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ടാണ് നിങ്ങൾ ഉപജീവനം കഴിയണമെന്ന് മറക്കണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. നിങ്ങളും തീ നരകവും തമ്മിൽ ഒരു സെക്കൻഡ് നേരത്തെ ദൂരം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടപ്പോൾ ചേട്ടൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അനുതാപമുണ്ടായി. ചേട്ടൻ പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ നിത്യനാശം വിളിച്ചു വരുത്തുന്ന ഒരു വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്ത് അനുതപിച്ച് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരിച്ച് ആ ചേട്ടൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ പെട്ടിക്കടയിലുണ്ടായിരുന്ന പുകവലി ഉൽപ്പന്നങ്ങൾ, ബീഡി, സിസറ് സാധനങ്ങളെല്ലാം എടുത്ത് കൂട്ടത്തോടെ ഇട്ട് കത്തിച്ച് കളഞ്ഞു. ഹാൻസ്, പാൻപരാഗ്, പിന്നെ ലഹരി വസ്തുക്കളുടെ കുറേ സാധനങ്ങൾ വേറെയുണ്ട്, അതെല്ലാം എടുത്ത്, കഞ്ചാവ് അതൊക്കെ സാധനം എടുത്ത് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ രഹസ്യമായിട്ട് ഒഫീഷ്യൽ അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് പുറംവാഴത്തിലൂടെ കൊടുത്തിരുന്ന സാധനമൊക്കെ എടുത്ത്, കള്ളത്തരം കാണിച്ചിരുന്ന എല്ലാ സാധനം, പാപത്തിൻ്റെ സർവ്വ വസ്തുക്കളും എടുത്ത് കത്തിച്ച് കളഞ്ഞു. പിന്നെ ആ ചേട്ടൻ പറയാണ്, അതെല്ലാം കളഞ്ഞപ്പോൾ എൻ്റെ കടയിൽ അവശേഷിച്ചത് കുറച്ച് ഇങ്ങനെയുള്ള പഴമോ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാധനം മാത്രം, ബാക്കിയെല്ലാം പോയി.
അത് പിന്നെ ധ്യാനം കഴിഞ്ഞ് അത് വെച്ചുകൊണ്ടിരുന്ന ആര് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, ഈ പഴവും പാലും വെച്ചുകൊണ്ടിരുന്ന ആര് വരാനാ, ആരും കടയിൽ വരാതായി. വരുന്നവർക്ക് ഇങ്ങനത്തെ സാധനം വേണ്ടത് അതില്ല. പാപത്തിന് പ്രേരണ കൊടുക്കുന്ന എല്ലാം കടയിൽ നിന്ന് ഒഴുകാക്കിയപ്പോൾ പിന്നെ ഒരാളും കടയിലേക്ക് വരാതായി. അങ്ങനെ രണ്ട് ആഴ്ച കൊണ്ട് ആ കട അടച്ചുപോയി, ഉണ്ടായിരുന്ന വരുമാനം അവിടെ ഇല്ലാതായി. ആ ചേട്ടൻ പറയാണ്, ധ്യാനം കൂടിയിട്ട് എനിക്കുണ്ടായ അനുഭവമാണത്. അങ്ങനെ വിഷമിച്ച് ആ ചേട്ടൻ ഒരാഴ്ച പട്ടിണിക്ക് വീട്ടിൽ, അങ്ങനെ കടയൊക്കെ അടച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീട്ടിലിരുന്നു. ഭാര്യ പലതും പറയും, കുട്ടികൾ വീട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പം പണമൊക്കെ അയക്കാനുള്ള പ്രേരണയൊക്കെ കൊടുക്കും. ബന്ധുക്കൾ പറയും, അയ്യോ അത്യാവശ്യം ഇച്ചിരി വേണം, ഗൾഫിലല്ലേ ഇച്ചിരി അയക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചേട്ടന് പിന്നെയും പ്രേരണ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അയക്കണം എന്ന് ഒരു തോന്നൽ. പക്ഷെ അന്നേരം ഉള്ളിൽ നിന്ന് ആത്മാവ് പറയും, വേണ്ട, നാളെ നരകത്തിൽ കിടക്കുമ്പം ഈ ബന്ധുക്കളും ഈ കുട്ടികളും അവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പ്രേരണ കൊടുത്ത് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ പാപമില്ലാത്തൊരു വരുമാനമാർഗം എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി പട്ടിണിയാണ്, അങ്ങനെ വിഷമിക്കുന്നത് രണ്ടാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്പോൺസർ അറബി നോക്കുമ്പോൾ ഇയാൾ കട അടച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇയാൾ പണിക്ക് പോകണില്ല, ഇയാൾ പട്ടിണി ഞെരുക്കാണെന്ന് അറിഞ്ഞു. ആ അറബി നല്ല സ്നേഹമുള്ള അറബിയാണ്. ആ അറബി ചോദിച്ചു, അല്ല എന്താ താങ്കൾ ഒരു ജോലി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവവചനം കേട്ട്, ദൈവത്തിൻ്റെ സ്വരം എൻ്റെ ഉള്ളിൽ ഞാൻ സ്വീകരിച്ചു, ഇനി എനിക്ക് പാപത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ എനിക്ക് പറ്റുകയില്ല, ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യും, അങ്ങനെ ഉപജീവനം കറിയും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പാപമില്ലാത്ത ഒരു വരുമാനമാർഗം തരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് രാത്രി അറബിയുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ച്, ആ അറബി പറഞ്ഞു, പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അറബിക്ക് സൂപ്പർ മാർക്കറ്റുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൽ വെറുതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ഹെൽപ്പറായിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നല്ല റിയാല്, അന്നത്തെ റിയാൽ അനുസരിച്ച് ആ ഒരു റിയാലിന് 125 ഉറുപ്പിക വിലയുള്ള രാജ്യം ഏതാണ് അന്വേഷിച്ചിട്ട് ആ രാജ്യം അന്ന് മനസ്സിലാക്കണം. ഇവിടെ അന്നത്തെ ഒരു 5-8 വർഷം മുമ്പ് അങ്ങനെയുള്ള ഇവിടെ സഹോദരങ്ങളെ അവിടെ അദ്ദേഹം ഹെൽപ്പറായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നു. പക്ഷെ അദ്ദേഹം എന്നും ദൈവത്തോട് രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, ഞായറാഴ്ച ജോലിക്ക് പോവില്ല, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് കണിശമായിട്ടുള്ള വേറെ ഒരു ക്വാളിഫിക്കേഷനും ഇദ്ദേഹത്തിന് ഇപ്പം ഇല്ല. ഇദ്ദേഹത്തിനുള്ള ഏക ക്വാളിഫിക്കേഷൻ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ അറബി വന്ന് നോക്കുമ്പോൾ ഇയാളോടുള്ള മതിപ്പ് കൂടുക, ഒരു സ്നേഹം, ഇയാളെ കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ബഹുമാനം. ഇയാൾ 5-6 മാസം കഴിഞ്ഞപ്പോൾ ഈ അറബി ഇയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ ഇതിനകത്ത് മാനേജറായിട്ടിരുന്നോളാൻ പറഞ്ഞു. ക്യാഷറായിട്ടല്ല, ക്യാഷറമ്മ കണക്കൊക്കെ അറിയണം, കണക്കൊന്നും അറിയില്ല, മാനേജറായിട്ട് മൊത്തം അവിടെ നിന്നാൽ മതി, ബാക്കി ആളുകളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് മൊത്തം അവിടെ ഒക്കെ ഒരു മേൽനോട്ടമായിട്ട് അവിടെ നിന്നാൽ മതി, ഇനി ജോലിയൊന്നും ചെയ്യേണ്ട, ഒരു മേൽനോട്ടമായിട്ട് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ 1000 റിയാലോ 1500 റിയാലോ മറ്റേ ശമ്പളം അങ്ങോട്ട് കൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പെട്ടെന്ന് നല്ല ഉയർച്ചയായി, നല്ല വരുമാനമായി, നാട്ടിലേക്കൊക്കെ പൈസ അയക്കാൻ മാത്രമൊക്കെ ആയി, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു അദ്ദേഹം അപ്പോഴും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിച്ച്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുകയാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന്. അങ്ങനെ അറബിയോട് ഈ നല്ല ആശയം പങ്കുവെച്ച്, ഞാനും ഒരു സൂപ്പർ മാർക്കറ്റ് ഇടട്ടെ എന്ന് അറബിയോട് ചോദിക്കുക. ആ അറബി നല്ല അറബി, അറബി പറഞ്ഞു, ഓക്കെ നല്ല കാര്യമാണ്, അപ്പോൾ ഞാൻ അതിന് പേപ്പേഴ്സൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റുമായിട്ടുള്ള പേപ്പറുകളും ലോണിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുത്തു, അറബി തന്നെ സ്പോൺസർ ചെയ്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ആ പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഈ അറബി ഈ നമ്മുടെ ഈ അൺസ്കിൽഡ് ലേബറി 10-ാം ക്ലാസ്സുകാരൻ അവിടെ അങ്ങോട്ട് ഇട്ട്, അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങി. പഠിപ്പും കഴിവും നോക്കിയിട്ടല്ല ബിസിനസ് വളരണത്, ബിസിനസ് വളരേണ്ട പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് സഹോദരങ്ങളെ. ആ ബിസിനസ് പെട്ടെന്നത് വളർന്നു, അതുപോലെ തന്നെ ഈ അറബിയുടെ ബിസിനസ് പെട്ടെന്ന് പട്ടണത്തിൽ വളർന്നു. ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഉയർച്ച പ്രാപിക്കുക. ഈ രണ്ടുപേർക്കും വേറെ വേറെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായി. ഇവിടുന്ന് ഒരുപാട് പേരെ, ഇവിടുന്ന് 100 ആളുകളെ ആ രാജ്യത്തേക്ക് വിസ കൊടുത്ത് കൊണ്ടുപോകാനായിട്ട് ഇയാൾക്ക് സാധിച്ചു വർഷങ്ങൾ കൊണ്ട്. മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറയുകയാണ്, ഇന്ന് അദ്ദേഹം ആ പട്ടണത്തിൽ വളർന്ന് ഗവൺമെൻറ് പോലും ശ്രദ്ധിക്കുന്ന വിധമുള്ള സാമ്പത്തിക ശക്തിയായി ഇന്ന് അദ്ദേഹം ആ പ്രദേശത്ത് വളർന്നു കഴിഞ്ഞു. അറബിയും നന്നായിട്ട് വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം പറയുകയാണ്, അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ബിസിനസ് ശൃംഖലയുള്ള ഒരു ബഹുമാന്യ ദേഹമാണോ രാവിലെ തൊട്ട് ധ്യാനം തുടങ്ങി അന്ന് തൊട്ട് തീരുന്നത് വരെ ഫുൾ ടൈം, രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ 7:30 നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആൾ സ്ഥലത്തിരിക്കുക,
ഞാൻ ചോദിച്ചു, ഇത്രയും ബിസിനസ്സുകളെയും ഓഫീസുകളും സ്ഥാപനങ്ങളും ഇത്രയും സ്റ്റാഫൊക്കെ ഉള്ള ഈ ആള് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് അനുദപിക്കാനും കുമ്പസാരിക്കാനുള്ള സമയത്ത് ഞാൻ അത് ചെയ്യാതെ ഞാൻ എൻ്റെ ഓഫീസിലിരുന്നാൽ, ഞാൻ എൻ്റെ പണിക്കാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവിടെ നിന്നാൽ, ഞാൻ എൻ്റെ കച്ചവട പിടിയിൽ പിണ്ണാക്കും വെല്ലമൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ നിന്നാൽ, അല്ലെങ്കിൽ പിണ്ണാക്കും വെല്ലം അല്ല അവിടുത്തെ സാധനങ്ങൾ അത് കൊടുത്തുകൊണ്ട് അവിടെ നിന്നാൽ ഞാൻ പിന്നെ നാളെ അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പട്ടണത്തിൽ ഒന്നും അല്ലാതായി മാറുമെന്ന് എനിക്കറിയാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ചയുണ്ടായത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് ദൈവവചനം പ്രസംഗിക്കാൻ ആര് വന്നാലും ഞാൻ മുഴുവൻ സമയവും ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയതിന് ശേഷമേ രണ്ടാം സ്ഥാനം മാത്രമേ എൻ്റെ ബിസിനസ്സിന് ഞാൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു കോട്ടമില്ലാതെ എൻ്റെ കർത്താവ് ഓരോ ബിസിനസ്സിലും, ഞാൻ തുടങ്ങിയ ഓരോ ബിസിനസ്സിലും എൻ്റെ കർത്താവ് എന്നെ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കയ്യടിച്ച് കർത്താവിനെ മാത്രപ്പെടുതാം. ഹാലേലൂയ. അതാണ് ഹെബ്രായ ലേഖനം 6:7 കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നിട്ട് തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്, എന്നാൽ ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, അത് പരിത്യക്തമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ വചനം കേട്ടു, വചനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു, ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ നടത്തുന്ന ഈ ബാർ ദൈവവചന വിപരീതമായ പരിപാടി ആയതുകൊണ്ട് ഈ ബാറ് അടച്ചു പൂട്ടണം എന്ന് ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അത് കേട്ട് ബാർ അടച്ചാൽ ആ മനുഷ്യൻ ഭാഗ്യവാൻ. കള്ളത്തരം, കള്ളക്കടത്ത്, കഞ്ചാവ്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, മോഷണം, കൊലപാതകം, കൂലിത്തല്ല്, കൂലിക്ക് കയ്യും കാലും വെട്ടാൻ പോവുക, ഗുണ്ടാത്തല്ല്, ഗുണ്ടാപിരിവ്, ഇങ്ങനെയുള്ള ഓരോ തിന്മകളിൽ മുഴുകുന്ന ദൈവ പൈതൽ ഈ രാത്രി ഇരുന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് നീ ചെയ്യുന്ന ഇന്നന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചിട്ടില്ല, അത് ദൈവവചനത്തിന് വിപരീതമാണ്, നീ അത് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് കേട്ട് കർത്താവേ, ഇതുവരെ എൻ്റെ ജീവിതം വന്ന തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം, ഞാനിതാ ഇവിടെ വെച്ച് എൻ്റെ പാപമാർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ നിൻ്റെ കർത്താവായ യേശുവിന് നീ സറണ്ടർ ചെയ്യുമെങ്കിൽ നീ ഭാഗ്യവാൻ. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നിൻ്റെ ജീവിതത്തെ അടിക്കടി അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും നന്മയിലേക്കും സന്തോഷത്തിലേക്കും അത് കൂട്ടിക്കൊണ്ടു പോകും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മ പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഈ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചാൽ എൻ്റെ സന്തോഷം പോകും, ആ കൂട്ടുകെട്ട് ഉപേക്ഷിച്ച്, ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ചെറുക്കനെ ഉപേക്ഷിച്ച്, ഈ അവിഹിത ബന്ധം ഉപേക്ഷിച്ച്, ഈ വ്യഭിചാര ബന്ധം ഉപേക്ഷിച്ച്, ഈ പ്രേമബന്ധം ഉപേക്ഷിച്ച്, എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപത്തിൻ്റെ ഈ ബന്ധം ഉപേക്ഷിച്ച് ഞാൻ പോയാൽ എനിക്ക് എൻ്റെ സന്തോഷം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് യേശാവ് ആ ചെമന്ന പയറു പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ പുത്രാവകാശം വിറ്റു പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധിയും ദൈവകൃപയും നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയും നിങ്ങൾ വിറ്റു തൊലച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ നിങ്ങൾ ചങ്കത്ത് കൈവച്ച് കരഞ്ഞ് ദീനം വിലപിച്ച് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചന ഉറപ്പു തരികയാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 1034 ഗണ്ണികയിലാണ്, 1034 കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1034 1034 ഗണ്ണികയിൽ സഭ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹനെ പറ്റി യേശു കൂടെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്.
ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്, ശരിക്കും നരകമുണ്ടോ, നിത്യ നരകം ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും. ഇവിടെ പഠിപ്പില്ലാത്തവരാണ് ഇരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, പഠിപ്പ് കൂടുതലുള്ളവർക്കാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സംശയം. ഞാൻ പണ്ട് പാവപ്പെട്ടൊരപ്പൻ്റെയും പാവപ്പെട്ടൊരമ്മയുടെയും മകനായി ആ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വീട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് വിശ്വാസ സംബന്ധമായി ക്രൈസിസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പോയി പഠിച്ച് ഫിലോസഫി പഠിച്ച് തിയോളജി പഠിച്ച് ആവശ്യമില്ലാത്തതാണ് ആവശ്യമുള്ളതെന്ന് അറിയാൻ പാടില്ല, വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് 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 വന്നപ്പോൾ സാധാരണ മനുഷ്യന് അഭിമുഖീകരിക്കാൻ ഇടവരാത്ത വിധമുള്ള വലിയ വിശ്വാസ സംബന്ധമായ ക്രൈസിസ് ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടൊരു ക്രൈസിസാണ് ശരിക്കും നരകമുണ്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അന്ന് ഞാൻ വിചാരിച്ചിങ്ങനെയാണ്, ശരിക്കും നരകമുണ്ടോ, നരകമുണ്ടോ? അപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലൊക്കെ ഉള്ള വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വലിയ പഠിപ്പുള്ളവരെ ചില ചില കോൺഫറൻസിലൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി അവരൊന്നും നരകത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാണ്, എനിക്കും അത് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം, അങ്ങനെ നരകമുണ്ടോ? ഞാൻ പറഞ്ഞിങ്ങനെയാണ്, നമ്മുടെ പിതാവായ ദൈവം നല്ല സ്നേഹമുള്ള പിതാവ്, നല്ല കരുണയുള്ള പിതാവ്. നമ്മുടെ പിതാവിൻ്റെ പേരാണ് സ്വർഗസ്ഥനായ പിതാവ് കരുണാസമുദ്രമാണ്. ശരിയല്ലേ? ഹലോ, നിങ്ങൾ മിണ്ടണല്ലോ. ആർ യു ആംഗ്രി വിത്ത് മീ? യെസ് നോ? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണാസമുദ്രമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കരുണാസമുദ്രം എന്ന് പറഞ്ഞ നിസാര സംഗതിയല്ല, കരകാണോ കടൽ പോലെ അറ്റയില്ലാത്ത കരുണയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പാവപ്പെട്ട ഈ മനുഷ്യൻ ഈ കോഴി പോർട്ടുഗീസിൽ കടന്നിട്ട് പോർട്ടുഗീസിൽ കണ്ണമാലിയുടെ ഒരു മൂലയെ കടന്ന് ഒരു സാധനം കട്ടെടുത്തു, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത വിശന്ന് നിവൃത്തി, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു അടി വെച്ച് കൊടുത്തു ഒരാൾക്കിട്ട്, അല്ലെങ്കിൽ രണ്ട് നല്ല തെറി നല്ല 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 തെറി രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞ വെറുതെ പറഞ്ഞൊന്നല്ല, മനസ്സിൽ നല്ല കട്ടിയായ ദേഷ്യം വന്നപ്പോൾ നല്ല കട്ടിയുള്ള തേറി തന്നെ രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു. അത് ദൈവത്തിന് അറിയാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിയിലെ പാവങ്ങൾ, നമ്മൾ മാലാകമാരൊന്നുമല്ലല്ലോ, നമ്മൾ സ്വർഗത്തിലും അല്ല, നമ്മളീ ഭൂമിയിലെ ഈ മൺപുരകളിൽ ജനിച്ച് മൺപുരകളിൽ വസിച്ച് ചെതല് പോലെ അരക്കപ്പെടുന്ന പാവപ്പെട്ടൊരു മനുഷ്യനാണ് നമ്മൾ. ഇന്നല്ലെങ്കിൽ നാളെ തക്കാളിക്ക് പിഞ്ഞു പോണതിലൊക്കെ ചീഞ്ഞു പോകും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അത്രയും ചെതല്, മൺപുരകളിൽ ജനിച്ച് മൺപുരകളിൽ വസിച്ച് ചെതല് പോലെ അരക്കപ്പെടുന്ന മനുഷ്യന് വിവേകമുണ്ടോ? ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവവചനം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ വട്ടായിലച്ചൻ എന്താ ഇങ്ങനെ ഒരു ചെതല് പോലെ ഒരു സാധനം. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് കോപിച്ച് അല്ലെങ്കിൽ അടുത്ത ആളൊന്ന് കടിച്ചു, അല്ല കടിച്ചില്ല ഒന്ന്, അപ്പോൾ അത് ദൈവത്തിന് മനസ്സിലാക്കാവുന്നുള്ളൂ, അതിന് കൺട്രോൾ പോയി കടിച്ചതാണ്, അല്ലെങ്കിൽ തൊഴിച്ചു, അല്ലെങ്കിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക. അതിനെ പ്രതി ദൈവം നമ്മളെ അടുത്ത് അഗ്നികുണ്ടത്തിലേക്ക് ഇടുവോ? പറ, നരകത്തിലേക്ക് ഇടുവോ? ആ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നോ, തീ നരകത്തിൽ പോയി വീഴുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളു. പ്രൈസ് ദ, എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരം പോലെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ സാധാരണ ഒരു വീട്ടിൽ പോലും ഒരു കുട്ടി ഒരു മാര ഒരു എത്ര ഗൗരവമുള്ള തെറ്റ് ചെയ്താലും അതിനെ പിടിച്ച് തീക്കുണ്ടത്തിലേക്ക് എടുത്തിടുവോ? ഇടുവോ? ഇല്ല. അങ്ങനെയെങ്കിൽ സ്നേഹമാത്രമായ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമോ? എൻ്റെ അതേ ടൈപ്പുള്ള കീടബുദ്ധികൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ ഒരു പ്രബോധനം ദൈവത്തിൻ്റെ ആത്മാവ് തന്നത്. ഞാൻ പറഞ്ഞെങ്ങനെയാണ്,
ലോകത്തിലെല്ലാ രാജ്യങ്ങളും അമേരിക്കയിലും റോമിലും ഇറ്റലിയിലും ഓസ്ട്രേലിയയിലും വിയന്നയിലും ലണ്ടനിലും കാനഡയിലും ഒക്കെയുള്ള എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ സഭയുടെ പ്രബോധനം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം. പഴയ അമ്മച്ചിമാർ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാൻ തയ്യാറല്ല. അമ്മച്ചിമാർ നരകൊണ്ടെന്നൊക്കെ പറയും, പക്ഷേ ശരിക്കും എല്ലാ രാജ്യങ്ങളിലുള്ളവർ ഒരുപോലെ വിശ്വസിക്കാൻ വേണ്ടി സഭ എന്തെങ്കിലും പ്രബോധനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഈ മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹനയെപ്പറ്റി യേശു കൂടെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ഹാലേലൂയ്യ.